ശ്രീനാരായണ പരമഗുരവേ നമഃ. ഉണ്ണികൾക്കു 108 ഗുരുദേവ കഥകൾ. അധ്യായം 47. പരീക്ഷണം ഗുരുവിനോടല്ല വേണ്ടു. ഗുരുദേവനോ ദിവ്യശക്തികൾ ഉണ്ടെന്നു ജനങ്ങൾക്ക് ഉറപ്പായിരുന്നു. അനുഭവങ്ങളുടെ പിൻബലവും അതിനുണ്ടായിരുന്നു. ചിലർക്ക് അതൊന്നു പരീക്ഷിച്ചറിയണമെന്ന് തോന്നിയിരുന്നുവെങ്കിലും സാഹസികമായ പരീക്ഷണങ്ങൾക്കു അധികമാരും ഒരുങ്ങിയിരുന്നില്ല. ഒരു ദിവസം തിരുവനന്തപുരം പേട്ടയിൽ മാതുകൂത്തകക്കാരൻ എന്ന ഭക്തന്റെ വീട്ടിൽ ഗുരുദേവൻ വിശ്രമിക്കുകയായിരുന്നു. പലതരം പാദകാണിക്കകളുമായി ഭക്തജനങ്ങൾ വന്ന് അവിടത്തെ നമസ്കരിച്ചുകൊണ്ടിരുന്നു. ഒരാൾ കുറെ കപ്പപ്പഴം ഗുരുവിന് സമർപ്പിച്ചു. എന്നിട്ട് അമ്പരപ്പോടെ തിരിഞ്ഞു നിന്നു. ഗുരുദേവൻ യാതൊരു ഭാവഭേദവും കൂടാതെ സഹജമായ മന്ദഹാസത്തോടെ അയാൾ കൊണ്ടുവച്ച കപ്പപ്പഴത്തിൽ നിന്നു കൃത്യമായി ഒരെണ്ണം ഇറുത്ത് അയാൾക്കു തന്നെ കൊടുത്തു. അതു കയ്യിൽ വാങ്ങിച്ച അയാൾ ഞെട്ടിത്തെരിച്ചു നിന്നുപോയി. കാരണം ഗുരുദേവന്റെ ദിവ്യശക്തി പരീക്ഷിക്കുവാനായി അയാൾ കൊണ്ടുവന്ന പഴങ്ങളിലൊന്നിൽ ഒരു സൂചി ഒളിപ്പിച്ചു വെച്ചിരുന്നു. അയാൾ സൂചി ഒളിപ്പിച്ചു വെച്ചിരുന്ന അതേ പഴം തന്നെയാണ് തൃപ്പാദങ്ങൾ കൃത്യമായി ഇറുത്തെടുത്ത് അയാൾക്കു തന്നെ സമ്മാനിച്ചത്. യഥാർത്ഥ മഹാത്മാക്കളെ പരീക്ഷിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ശേഷം ഭാഗം തുടരും.